നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിനിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളാണ് കറണ്ട് അഫെയേഴ്സാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് നോക്കുന്നത് ആദ്യത്തെ വാർത്തയിലേക്ക് നമുക്കൊന്ന് കിടക്കാം സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെസി ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകൻ്റെ പേരെന്ത് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ച സംവിധായകനാണ് ടി വി ചന്ദ്രൻ ടി വി ചന്ദ്രനാണ് ഈ വർഷത്തെ ജെ സി ഡാനിയൽ പുരസ്കാരം ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ജെ സി ഡാനിയൽ പുരസ്കാരമാണ് ടി വി ചന്ദ്രന് ലഭിച്ചത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവിൻ്റെ പേര് എന്ത് എന്നതാണ് ചോദ്യം ജൂ ചൈനീസ് എന്ന വ്യക്തിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവ് അദ്ദേഹത്തിൻ്റെ പേരാണ് ജൂ ചൈനീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക വനിതാ ചെസ് ജേതാവിൻ്റെ പേരാണ് ജൂ ചൈനീസ് അടുത്ത ചോദ്യം ചൈനീസ് താരമായ ജു വെൻജുൻ തുടർച്ചയായ നാലാമത് വനിതാ ചെസ് കിരീടമാണ് ജു വെൻജുൻ സ്വന്തമാക്കിയത് ചൈനീസ് താരമാണ് ഈ ജു വെൻജുൻ തുടർച്ചയായ നാലാമത് വനിതാ ചെസ് കിരീടമാണ് ജു വെൻജുൻ സ്വന്തമാക്കിയത് അടുത്ത ചോദ്യം വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരമേത് എന്നതാണ് അതിൻ്റെ ഉത്തരമാണ് ബാംഗ്ലൂരു വേൾഡ് സിറ്റി കൾച്ചർ ഫോറത്തിൻ്റെ ഭാഗമാകുന്ന ആദ്യത്തെ ഇന്ത്യൻ നഗരത്തിൻ്റെ പേരാണ് ബാംഗ്ലൂർ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റും അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് തോണി തുഴയുന്ന ആനക്കുട്ടിയാണ് ഇപ്പം തുഴയുന്ന ആനക്കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റിലെ അറുപത്തി ഒൻപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ ആനക്കുട്ടിയുടെ ചിത്രം തോണി തുഴയുന്ന ആനക്കുട്ടിയുടെ ചിത്രം തയ്യാറാക്കിയത് പി ദേവപ്രകാശ് എന്ന വ്യക്തിയാണ് പി ദേവപ്രകാശാണ് തോണി തുഴയുന്ന ആനക്കുട്ടിയുടെ ആ ഒരു ചിത്രം തയ്യാറാക്കിയത് ഭാഗ്യചിഹ്നമായിട്ട് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് മാസത്തിലെ രണ്ടാം ശനിയാഴ്ചയാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തപ്പെടുന്നത് അടുത്ത ചോദ്യം സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച യു എൻ ഏജൻസിയാണ് യുനെസ്കോ യുനെസ്കോയുടെ നിർദ്ദേശമാണ് സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾ നിരോധിക്കണമെന്ന് നിർദ്ദേശിച്ച യു ഏജൻസിയാണ് യുനെസ്കോ അടുത്ത ചോദ്യം റെയിൽവേ സംരക്ഷണ സേനയുടെ മേധാവിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് മനോജ് യാദവ റെയിൽവേ സംരക്ഷണ സേനയുടെ മേധാവിയായി നിയമിതനായ വ്യക്തിയാണ് മനോജ് യാദവ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ നാഷണൽ ഹെൽത്ത് കെയർ അവാർഡിന് അർഹമായ കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അടുത്ത ചോദ്യം പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ഏത് രാജ്യമാണ് എന്നതാണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയാണ് പതിനഞ്ചാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് ദക്ഷിണാഫ്രിക്കയാണ് അടുത്തത് അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിക്കപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചത് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ് മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് നൻപകൽ നേരത്ത് മയക്കം എന്ന ചിത്രത്തിനാണ് സംവിധാനം ലിജോ ജോസ് പല്ലുശ്ശേരിയാണ് സംവിധാനം ലിജോ ജോസ് പല്ലുശ്ശേരി അൻപത്തിമൂന്നാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി പ്രഖ്യാപിക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് വിൻഷി ആണ് വിൻസി അലോഷ്യസ് രേഖ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് വിൻഷി അലോഷ്യസിനെ മികച്ച നടിയായി തിരഞ്ഞെടുത്തത് മികച്ച സംവിധായകനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മഹേഷ് നാരായണനാണ് അറിയിപ്പ് എന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തത് അറിയിപ്പ് എന്ന ചിത്രമാണ് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്തത് അടുത്ത ചോദ്യം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് എ ജെ ദേശായി അഥവാ ആശീഷ് ജെ ദേശായി എന്നത് കേരള ഹൈക്കോടതിയുടെ മുപ്പത്തി എട്ടാമത് ചീഫ് ജസ്റ്റിസ് ആയി നിയമിതനായ വ്യക്തിയുടെ പേരാണ് എ ജെ ദേശായി അഥവാ ആശീഷ് ജെ ദേശായി അടുത്ത ചോദ്യം ജൂലൈ പതിനെട്ടിന് അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തിയുടെ പേര് എന്ത് എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനെ അന്തരിച്ച കേരള മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വ്യക്തിയാണ് ഉമ്മൻ ചാണ്ടി ഉമ്മൻ ചാണ്ടിയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ഡോക്യുമെന്ററിയാണ് ടച്ചിങ് ദ സോൾ എന്നത് ഉമ്മൻചാണ്ടിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററിയുടെ പേരാണ് ടച്ചിങ് ദ സോൾ എന്നത് പി ടി ചാക്കോയ് എഴുതിയ ഉമ്മൻചാണ്ടിയുടെ ജീവചരിത്രമാണ് തുറന്നിട്ട വാതിൽ തുറന്നിട്ട വാതിൽ എന്നത് ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ജീവചരിത്രമാണെന്നും ഇത് എഴുതിയിരിക്കുന്നത് പി ടി ചാക്കോയാണെന്നും ഓർക്കുക ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരെന്ത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് കാലം സാക്ഷി എന്നത് കാലം സാക്ഷി എന്നത് ഉമ്മൻചാണ്ടിയുടെ ആത്മകഥയുടെ പേരാണ് ഇത് തയ്യാറാക്കിയത് സണ്ണിക്കുട്ടി എബ്രഹാം ആണ് കാലം സാക്ഷി എന്ന ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ തയ്യാറാക്കിയിരിക്കുന്നത് സണ്ണിക്കുട്ടി എബ്രഹാം ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് എം ശ്രീശങ്കർ ഇദ്ദേഹം ലോങ് ജമ്പ് താരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ താരമാണ് എം ശ്രീശങ്കർ ഇദ്ദേഹം ഒരു മലയാളി കായിക താരമാണ് ലോങ് ജമ്പാണ് ഇദ്ദേഹത്തിൻ്റെ കായിക വിനം അടുത്ത ചോദ്യം ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് ആര് ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പ് ലോങ് ജമ്പിൽ വെള്ളി മെഡൽ നേടിയത് എം ശ്രീശങ്കറാണ് അടുത്ത ചോദ്യം ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ മലയാളി ആര് ഊർജ്ജ വ്യവസായ രംഗത്തെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ എനി അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അർഹനായ മലയാളിയുടെ പേരാണ് ഡോക്ടർ പ്രദീപ് തലാപ്പിൽ ഡോക്ടർ പ്രദീപ് തലാപ്പിൽ അടുത്ത ചോദ്യം വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽകാരസ് ആണ് സ്പെയിനിലെ കായിക താരമായ കാർലോസ് അൽകാരസ് ആണ് വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വിംബിൾഡൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് മാർക്കറ്റ വൺറോസോവയാണ് ചെക്ക് റിപ്പബ്ലിക്കിലെ കായിക താരമാണ് മർക്കറ്റ വൺറോസോവ അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരം ഏത് ലോകത്തിലെ ഏറ്റവും വലിയ ഓഫീസ് സമുച്ചയം നിലവിൽ വരുന്ന ഇന്ത്യൻ നഗരമാണ് സൂററ്റ് സൂററ്റ് സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലാണ് അടുത്ത ചോദ്യം കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ സോളാർ പാർക്കുകൾ നിലവിൽ വരുന്ന ജില്ലകൾ ഏത് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ നേതൃത്വത്തിൽ സോളാർ പാർക്കുകൾ നിലവിൽ വരുന്ന ജില്ലകളാണ് ആലപ്പുഴ കാസർഗോഡ് എന്നിവ അടുത്ത ചോദ്യം ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയമാണ് രൂപയും യു എ ഇ ദീർഹവും ഇന്ത്യയും യു എ ഇയും തമ്മിലുള്ള വാണിജ്യ ഇടപാടുകൾക്കും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾക്കും പരസ്പരം ഉപയോഗിക്കാൻ ധാരണയായ നാണയമാണ് രൂപയും യു എ ഇ ദീർഘവും അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഒൻപതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഒൻപതാമത് വനിതാ ഫുട്ബോൾ ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങളാണ് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നിവ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുന്ന ഒൻപതാമത് വനിതാ ലോകകപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യങ്ങൾ അടുത്ത ചോദ്യം കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതിലെ ഭാഗ്യചിഹ്നത്തെക്കൂടി ഒന്ന് പരിചയപ്പെടാം ടസുനി എന്ന പെൻഗ്വിനാണ് ഭാഗ്യചിഹ്നം അടുത്ത ചോദ്യം ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേര് എന്ത് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരാണ് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ എന്നത് ദേശീയ ആരോഗ്യ മിഷന്റെ പുതിയ പേരാണ് പ്രധാനമന്ത്രി സമഗ്ര സ്വാസ്ഥ്യ മിഷൻ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഭൗമസൂചിക പദവി ലഭിച്ച ഔത്തൂർ വെറ്റില ഏത് സംസ്ഥാനത്താണ് ഉള്ളത് ഔത്തൂർ വെറ്റില ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച ഔത്തൂർ വെറ്റില തമിഴ്നാട്ടിലാണ് കാണപ്പെടുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ട്വൻറ്റി പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം ഏത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ട്വൻ്റി ട്വൻ്റി ത്രീ പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യമാണ് സിംഗപ്പൂർ ഇന്ത്യയുടെ സ്ഥാനം എൺപതാമതാണ് രണ്ടാം സ്ഥാനത്ത് ജർമ്മനിയും മൂന്ന് ഇറ്റലി നാല് സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്ത് മൂന്ന് രാജ്യങ്ങളാണ് ജർമ്മനി ഇറ്റലി സ്പെയിൻ എന്നീ രാജ്യങ്ങളാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനത്ത് ജപ്പാനുമാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് സൈറ്റ് നിലവിൽ വരുന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് നെറ്റ്വർക്ക് സൈറ്റ് നിലവിൽ വരുന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ സമുദ്ര സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച തദ്ദേശീയ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം ഏത് ഇന്ത്യയുടെ സമുദ്ര തീരസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ആരംഭിച്ച തദ്ദേശീയ ഡിഫറൻഷ്യൽ ഗ്ലോബൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം അതിൻ്റെ പേരാണ് സാഗർ സമ്പർക്ക് എന്നതാണ് അതിൻ്റെ പേര് സാഗർ സമ്പർക്ക് അടുത്ത ചോദ്യം ചൈനയുടെ സാമ്പത്തിക സഹായത്തിൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയം ഏത് ചൈനയുടെ സാമ്പത്തിക സഹായത്തിൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ചൈനയുടെ ആണവ നിലയം ചൈനയുടെ സാമ്പത്തിക സഹായത്തിൽ പാകിസ്ഥാനിൽ രൂപകൽപ്പന ചെയ്യുന്ന ആണവ നിലയത്തിൻ്റെ പേരാണ് ചെഷ്മ ഫൈവ് എന്നാണ് ചെഷ്മാ ഫൈവ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വൻ്റി ഉച്ചകോടിയുടെ വേദി ഏത് രാജ്യമായിരുന്നു അത് ഇന്ത്യയായിരുന്നു അടുത്ത ചോദ്യം നിർമ്മാണ വ്യവസായവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യ ഇന്നവേഷൻ ഹബ് നിലവിൽ വരുന്ന സംസ്ഥാനം വ്യവസായ നിർമ്മാണ വ്യവസായവുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യ ഇന്നവേഷൻ ഹബ്ബ് നിലവിൽ വരുന്ന സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം കുക്കി ആദിവാസി വിഭാഗം കാണപ്പെടുന്ന സംസ്ഥാനം അത് മണിപ്പൂരാണ് മണിപ്പൂരിലാണ് ആദിവാസി വിഭാഗമായ കുക്കികളെ കാണാൻ സാധിക്കുന്നത് അടുത്ത ചോദ്യം പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി പ്രകാരം രാജ്യസഭാംഗമായ പി ടി ഉഷ തിരഞ്ഞെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് ഏതാണ് പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി പ്രകാരം രാജ്യസഭാംഗമായ പി ടി ഉഷ തിരഞ്ഞെടുത്ത കോട്ടയം ജില്ലയിലെ ഗ്രാമപഞ്ചായത്താണ് പള്ളിക്കത്തോട് ഗ്രാമപഞ്ചായത്ത് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ആദ്യ നോമിനേറ്റഡ് അംഗമാണ് പി ടി ഉഷ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ യു എൻ കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം നടന്നത് ദുബായിലാണ് മൂന്നാമത് മാരിടൈം ഗ്ലോബൽ ഇന്ത്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനമാണ് മൂന്നാമത് മാരിടൈം ഗ്ലോബൽ ഇന്ത്യ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൻ്റെ വേദിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനമാണ് അടുത്ത ചോദ്യം വാർദ്ധക്യസഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെ നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം വാർദ്ധക്യ സഹജമായ ജീവിതശൈലി രോഗങ്ങളെയും ക്യാൻസർ ഹൃദ്രോഗം പ്രമേഹം തുടങ്ങിയ സാംക്രമികേതര രോഗങ്ങളെ നേരിടാൻ ലോകബാങ്കിൻ്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കേരള ഹെൽത്ത് സിസ്റ്റംസ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം അടുത്ത ചോദ്യം വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ക്രൈം ഹെൽപ്പ് നമ്പർ ആണ് നയൻറ്റീൻ തേർട്ടി എന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിലിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ട്രോഫി അതാണ് ഡ്യൂറൻറ് കപ്പ് ഇന്ത്യയുടെ തദ്ദേശീയ വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്തിൽ അവതരിപ്പിച്ച ഇന്ത്യൻ ഫുട്ബോളിലെ ഏറ്റവും പഴക്കം ചെന്ന ടൂർണമെൻറ്റ് ട്രോഫിയാണ് ഡ്യൂറൻറ്റ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് ക്യാപ്റ്റൻ്റെ പേരാണ് കെ ജയറാം കെ ജയറാം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അന്തരിച്ച മുൻ കേരള ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മൈക്രോ ഗ്രിഡ് പ്രൊജക്റ്റ് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ മൈക്രോഗ്രിഡ് പ്രൊജക്ട് നിലവിൽ വരുന്നത് ലഡാക്കിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഗൃഹലക്ഷ്മി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ ഒരു കുടുംബത്തിലെ പ്രധാന വനിതയ്ക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഗൃഹലക്ഷ്മി പദ്ധതി ഒരു കുടുംബത്തിലെ പ്രധാന വനിതയ്ക്ക് പ്രതിമാസം രണ്ടായിരം രൂപ ധനസഹായം നൽകുന്നതിനായി ആരംഭിച്ച പദ്ധതിയാണ് ഗൃഹലക്ഷ്മി പദ്ധതി അടുത്ത ചോദ്യം ദേശീയ പഞ്ചായത്ത് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ദേശീയ ഗ്രാമപഞ്ചായത്ത് പുരസ്കാരമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിശു സൗഹൃദ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമത്തിനാണ് ഇത് ലഭിച്ചത് ഈ ഗ്രാമമാണ് ആലപ്പുഴ ജില്ലയിലെ ചെറുതന ആലപ്പുഴയിലെ ചെറുതനയാണ് ഈ ഗ്രാമം അടുത്ത ചോദ്യം റൺവേയിൽ നിന്ന് ടെർമിനലിലേക്ക് തിരിച്ചും വിമാനത്തിന് പോകുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ടാക്സി വേ നിലവിൽ വന്നത് റൺവേയിൽ നിന്ന് ടെർമിനലിലേക്കും തിരിച്ചും വിമാനത്തിന് പോകുന്നതിനുള്ള ഇന്ത്യയിലെ ആദ്യത്തെ എലിവേറ്റഡ് ടാക്സി വേ നിലവിൽ വന്നത് ഡൽഹിയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി പുതിയ സംയോജിത ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുതിയ സംയോജിത ടെർമിനൽ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അത് പോർട്ട് ബ്ലെയറിലാണ് അടുത്ത ചോദ്യം മലയാളത്തിൽ തുടക്കം കുറിക്കുന്ന ആദ്യ മുഖ്യധാര ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗൂഗിൾ ബാർഡ് മലയാളത്തിൽ തുടക്കം കുറിക്കുന്ന ആദ്യ മുഖ്യധാര എ ഐ ചാറ്റ് ബോട്ടിൻ്റെ പേരാണ് ഗൂഗിൾ ബാർഡ് എന്നത് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസിഷണൽ പവർ പ്രൊജക്ടിലൂടെ ഏത് രാജ്യത്തിനാണ് വൈദ്യുതി നൽകുന്നത് ഇന്ത്യ ആദ്യത്തെ ട്രാൻസിഷണൽ പവർ പ്രൊജക്ടിലൂടെ വൈദ്യുതി നൽകുന്ന രാജ്യമാണ് ബംഗ്ലാദേശ് ഉൽപ്പാദിപ്പിക്കുന്ന മുഴുവൻ വൈദ്യുതിയും മറ്റൊരു രാജ്യത്തിന് നൽകുന്ന ഇന്ത്യയുടെ ആദ്യത്തെ ട്രാൻസിഷണൽ പവർ പ്രൊജക്റ്റാണ് ഇത് ഇന്ത്യയുടെ ഒരു ട്രാൻസിഷണൽ പവർ പ്രൊജക്റ്റാണ് ഇത് ബംഗ്ലാദേശിന് വൈദ്യുതി നൽകുന്നൊരു പ്രൊജക്റ്റാണ് നീതി ആയോഗിൻ്റെ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനം അതേതാണ് കേരളമാണ് തുടർച്ചയായിട്ട് രണ്ടാം തവണയും കേരളം ഇത്തരത്തിൽ ദേശീയ ബഹുമുഖ ദാരിദ്ര്യ സൂചിക പ്രകാരം ഏറ്റവും കുറഞ്ഞ ദാരിദ്ര്യ നിരക്കുള്ള സംസ്ഥാനമായി മാറ്റപ്പെടുകയാണ് അടുത്ത ചോദ്യം ദരിദ്രരുടെ നിരക്ക് ഏറ്റവും കൂടിയ സംസ്ഥാനം ഏതാണ് അത് ബീഹാറാണ് ദരിദ്രരുടെ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് ബീഹാർ ദാരിദ്ര്യനിരക്ക് ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പുതുച്ചേരിയും ലക്ഷദ്വീപും ദാരിദ്ര്യനിരക്ക് ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പുതുച്ചേരിയും ലക്ഷദ്വീപും നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത അല്ലെങ്കിൽ ദരിദ്രരില്ലാത്ത ഏക ജില്ല എറണാകുളം ജില്ലയാണ് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം ഇന്ത്യയിൽ ദാരിദ്ര്യമില്ലാത്ത ദരിദ്രരില്ലാത്ത ഏക ജില്ലയാണ് എറണാകുളം ജില്ല അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടിയ ദാരിദ്ര്യമുള്ള ജില്ലയാണ് വയനാട് നീതി ആയോഗിൻ്റെ ദാരിദ്ര്യ സൂചിക പ്രകാരം കേരളത്തിൽ ഏറ്റവും കൂടിയ ദാരിദ്ര്യമുള്ള ജില്ലയാണ് വയനാട് ദരിദ്രരുടെ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പുതുച്ചേരിയും ലക്ഷദ്വീപും ദരിദ്രരുടെ നിരക്ക് ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് പുതുച്ചേരി ലക്ഷദ്വീപ് എന്നിവ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയുടെ പേരാണ് പച്ചക്കുതിര രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറക്കിയ കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയുടെ പേരാണ് പച്ചക്കുതിര രതീഷ് രവിയാണ് ഭാഗ്യമുദ്ര രൂപകൽപ്പന ചെയ്തത് ലോഗോ രൂപകൽപ്പന ചെയ്തത് സത്യപാൽ ശ്രീധർ രതീഷ് രവിയാണ് ഈ പറയുന്ന കേരള സർക്കാർ ലോട്ടറിയുടെ ഭാഗ്യമുദ്രയായ പച്ചക്കുതിര രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഇത് രൂപകൽപ്പന ചെയ്തത് സത്യപാൽ ശ്രീധരും ഭാഗ്യമുദ്ര രൂപകൽപ്പന ചെയ്തത് രതീഷ് രവിയുമാണ് അടുത്ത ചോദ്യം ലോകത്തെവിടെയുമുള്ള കുറ്റവാളികളെ വിരലടയാളം ഉപയോഗിച്ച് തിരിച്ചറിയുവാനുള്ള ആണ് നഫീസ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡൻറ്റിഫിക്കേഷൻ സിസ്റ്റം അതാണ് നഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യമാണ് ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ അത്ലറ്റിക് മീറ്റ് ചാമ്പ്യൻഷിപ്പിന്റെ മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യമാണ് ജപ്പാൻ രണ്ടാം സ്ഥാനത്ത് ചൈനയും മൂന്നാം സ്ഥാനത്ത് ഇന്ത്യയുമാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണ തരംഗമാണ് സെർബറസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ ഇറ്റലിയിലും തെക്കൻ യൂറോപ്പിലും അനുഭവപ്പെട്ട ഉഷ്ണ തരംഗമാണ് സെർബറസ് എന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ചലച്ചിത്ര നിരൂപകന്റെ പേരാണ് ഡിറക് മാൽക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അന്തരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് ചലച്ചിത്ര നിരൂപകൻ്റെ പേരാണ് ഡിറക് മൽഗം അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എന്ന സിനിമയ്ക്ക് അന്താരാഷ്ട്ര വേദികളിൽ പ്രശസ്തി നേടിക്കൊടുത്ത വ്യക്തിയാണ് ഇത് അടൂർ ഗോപാലകൃഷ്ണൻ്റെ എലിപ്പത്തായം എന്ന സിനിമയ്ക്ക് അന്താരാഷ്ട്ര വേദികളിൽ പ്രശസ്തി നേടിക്കൊടുത്ത വ്യക്തിയാണ് ഡിറക് മാൽക്കം അടുത്ത ചോദ്യം ദുലീപ് ട്രോഫി കിരീടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേടിയത് ആര് എന്നതാണ് ദുലീപ് ട്രോഫി കിരീടം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേടിയത് ദക്ഷിണ മേഖലയാണ് അടുത്ത ചോദ്യം സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകുന്നതിനുള്ള പദ്ധതിയാണ് സൈബർ ക്രൈം വളണ്ടിയർ സ്ക്വാഡ് സൈബർ കുറ്റകൃത്യങ്ങൾ നേരിടാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമങ്ങളിൽ പൊതുജനങ്ങൾക്കും പങ്കാളികളാകുന്നതിനുള്ള പദ്ധതിയുടെ പേരാണ് സൈബർ ക്രൈം വളണ്ടിയർ സ്ക്വാഡ് അടുത്ത ചോദ്യം ഫോബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്കു പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാനമെന്ന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് ഫോബ്സ് പട്ടികകളുടെ ഈ വർഷത്തെ കണക്ക് പ്രകാരം കായിക താരങ്ങളിൽ ഏറ്റവും അധികം വാർഷിക വരുമാനം എന്ന ഗിന്നസ് ലോക റെക്കോർഡ് കരസ്ഥമാക്കിയത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ് കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചിരി കുട്ടികളിലെ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിനായി പോലീസ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ചിരി അടുത്ത ചോദ്യം എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേരാണ് ഭാരത് നെറ്റ് എന്നത് എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ പേരാണ് ഭാരത് നെറ്റ് എന്നത് അടുത്ത ചോദ്യം ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വൻ്റി സമ്മേളനത്തിന് വേദിയായ നഗരം ഏത് ക്രൈം സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട ജി ട്വൻ്റി സമ്മേളനത്തിന് വേദിയായത് ഗുരുഗ്രാമാണ് ഹരിയാനയിലാണ് ഗുർഗാവ് അഥവാ ഗുരുഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം കേരള ടൂറിസത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നടത്തുന്ന ടൂറിസം പ്രചാരണ പരിപാടിയുടെ പേര് എന്ത് കേരള ടൂറിസത്തെ അന്താരാഷ്ട്ര ടൂറിസം നിലവാരത്തിലെത്തിക്കുന്നതിൻ്റെ ഭാഗമായി ടൂറിസം വകുപ്പ് നടത്തുന്ന ടൂറിസം പ്രചാരണ പരിപാടിയുടെ പേരാണ് കേരള ബ്ലോഗ് എക്സ്പ്രസ് കേരള ബ്ലോഗ് എക്സ്പ്രസ് അടുത്ത ചോദ്യം പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് പിന്തുണയ്ക്കുന്നതിനായി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് അഥവാ ഉന്നതി കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി സ്ഥാപിക്കുന്ന നഗരം ഏത് എന്നതാണ് ചോദ്യം പട്ടിക വിഭാഗങ്ങളുടെ സ്റ്റാർട്ടപ്പ് പിന്തുണയ്ക്കുന്നതിനായിട്ട് കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി സഹകരിച്ച് ഉന്നതി കേരള എംപവർമെൻറ്റ് സൊസൈറ്റി അഥവാ ഉന്നതി സ്റ്റാർട്ടപ്പ് സിറ്റി സ്ഥാപിക്കുന്ന നഗരമാണ് തിരുവനന്തപുരം നെൽസൺ മണ്ടേല ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ പതിനെട്ട് അടുത്ത ചോദ്യം നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കയ്യറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് നീതി ആയോഗിൻ്റെ കണക്ക് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കയ്യറ്റുമതി തയ്യാറെടുപ്പ് സൂചികയിൽ അഥവാ എക്സ്പോർട്ട് പ്രിപ്പേർഡ്നസ് ഇൻഡക്സിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് കേരളത്തിൻ്റെ സ്ഥാനം പത്തൊൻപതാമതാണ് അടുത്ത ചോദ്യം അടുത്തിടെ ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പിലാക്കിയ ഇന്ത്യൻ സംസ്ഥാനത്തിൻ്റെ പേരാണ് രാജസ്ഥാൻ ആരോഗ്യത്തിനുള്ള അവകാശം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് രാജസ്ഥാൻ അടുത്ത ചോദ്യം അന്താരാഷ്ട്ര ടൂർണമെൻറ്റിൽ വിജയികളാകുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക പ്രഖ്യാപിച്ച കായിക സംഘടനയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ അന്താരാഷ്ട്ര ടൂർണമെൻറ്റിൽ വിജയികളാകുന്ന പുരുഷ വനിതാ ടീമുകൾക്ക് തുല്യ സമ്മാനത്തുക പ്രഖ്യാപിച്ച കായിക സംഘടനയുടെ പേരാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിൻ സർവീസ് ആണ് വന്ദേ സാധാരണ വന്ദേ ഭാരതിൻ്റെ സൗകര്യങ്ങളോടെ സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ യാത്ര ചെയ്യുന്നതിന് ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിൻ സർവീസാണ് വന്ദേ സാധാരൺ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്ത അവതാരികയുടെ പേരാണ് ലിസ ഒഡിയ ആസ്ഥാനമായുള്ള വാർത്താ സ്റ്റേഷനായ ഒഡീഷ ടി വി ആണ് ലിസയെ അവതരിപ്പിച്ചത് ഇന്ത്യയിലെ ആദ്യത്തെ പ്രാദേശിക ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വാർത്ത അവതാരികയുടെ പേരാണ് ലിസ അടുത്ത ചോദ്യം അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിൽ നാൽപ്പത്തി മൂവായിരം അടി ഉയരത്തിൽ വിമാനത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് കരസ്ഥമാക്കിയ മലയാളിയുടെ പേരാണ് ജിതിൻ വിജയൻ ബാലുശ്ശേരി സ്വദേശിയാണ് അമേരിക്കയിലെ ടെന്നസി സ്റ്റേറ്റിൽ നാൽപ്പത്തി അടി ഉയരത്തിൽ വിമാനത്തിൽ നിന്ന് സ്കൈ ഡൈവിംഗ് നടത്തി ലോക റെക്കോർഡ് സ്വന്തമാക്കിയ അല്ലെങ്കിൽ കരസ്ഥമാക്കിയ മലയാളിയുടെ പേരാണ് ജിതിൻ വിജയൻ അദ്ദേഹത്തിൻ്റെ സ്ഥലമാണ് ബാലുശ്ശേരി മലാല ദിനം ആയി ആചരിക്കുന്നത് എന്നാണ് എല്ലാ വർഷവും ജൂലൈ പന്ത്രണ്ടാണ് മലാല ദിനമായി ആചരിക്കുന്നത് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രകടന നിലവാര സൂചികയിൽ ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനത്തിൻ്റെ പേരാണ് പഞ്ചാബ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് അധ്യയന വർഷത്തിലെ സ്കൂൾ പ്രകടന നിലവാര സൂചികയിൽ ഡിജിറ്റൽ പഠനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് പഞ്ചാബ് രണ്ടാം സ്ഥാനത്തെത്തിയ സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം കേരള ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഒരാൾ നിയമിതനായി അദ്ദേഹത്തിൻ്റെ പേരാണ് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് കേരള ഹൈക്കോടതിയിൽ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിതനായിരുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് അലക്സാണ്ടർ തോമസ് അടുത്ത ചോദ്യം ഫ്രാൻസിന്റെ പരമോന്നത പുരസ്കാരമായ ഗ്രാൻഡ് ക്രോസ് ഓഫ് ലീജിയൻ ഓഫ് ഓണർ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി ഫ്രാൻസിന്റെ പരമോന്നത സിവിലിയൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്ര മോഡിയും അടുത്ത ചോദ്യം ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഏത് ദിവസമായിരുന്നു എന്നതാണ് ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ചന്ദ്രയാൻ മൂന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ പി വീര മുത്തുവേലും മിഷൻ ഡയറക്ടർ എസ് മോഹൻകുമാറും ആയിരുന്നു അടുത്ത ചോദ്യം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയുടെ പേരാണ് അബ്ദുള്ള അബൂബക്കർ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ മലയാളിയുടെ പേരാണ് അബ്ദുള്ള അബൂബക്കർ അടുത്ത ചോദ്യം മീഥെയിൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ചൈന മീഥെയിൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യമാണ് ചൈന ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ പതിനൊന്ന് ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്ന ദിവസമാണ് ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജനസംഖ്യാ ദിന സന്ദേശമാണ് ലിംഗസമത്വത്തിൻ്റെ ശക്തി വിളിച്ചോതുക ലോകത്തിലെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം ഉയർത്തുക എന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക ജനസംഖ്യാ ദിന സന്ദേശമാണ് ലിംഗസമത്വത്തിൻ്റെ ശക്തി വിളിച്ചോതുക ലോകത്തിലെ അനന്തമായ സാധ്യതകൾ കണ്ടെത്തുന്നതിന് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശബ്ദം ഉയർത്തുക എന്നത് അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയുടെ പേരാണ് കുയി ഭാഷ അടുത്തിടെ ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാം പട്ടികയിൽ ഉൾപ്പെടുത്താൻ ഒഡീഷ സംസ്ഥാന മന്ത്രിസഭ അംഗീകാരം നൽകിയ ഭാഷയാണ് കുയി ഭാഷ അടുത്ത ചോദ്യം ഇന്ത്യക്ക് പുറത്ത് ആദ്യ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയയിലാണ് ഇന്ത്യക്ക് പുറത്ത് ആദ്യത്തെ ഐ ഐ ടി ക്യാമ്പസ് സ്ഥാപിതമാകുന്നത് ടാൻസാനിയാണ് ഇന്ത്യയിലെ ആദ്യ വനിതാ ഡോക്ടറായ ആനന്ദി ബായിയെക്കുറിച്ചുള്ള കാവ്യ സമാഹാരത്തിൻ്റെ പേരാണ് ആനന്ദി ബായി ജോഷി എ ലൈഫ് ഇൻ പോയംസ് അത് രചിച്ചിരിക്കുന്നത് സിഖ്യ മാളവ്യയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഡോക്ടറായ ആനന്ദി ബായിയെക്കുറിച്ചുള്ള കാവ്യ സമാഹാരമാണ് ആനന്ദി ബായി ജോഷി എ ലൈഫ് ഇൻ പോയംസ് ഇതിൻ്റെ രചയിതാവ് സിഖ്യ മാളവ്യയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭീമ ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം മുകുന്ദനാണ് മുകുന്ദട്ടൻ്റെ കുട്ടികൾ എന്ന എം മുകുന്ദൻ്റെ പ്രഥമ ബാലസാഹിത്യ കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത് അടുത്ത ചോദ്യം ഷാങ്ഹായ് കോ ഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കസാക്കിസ്ഥാനിലെ അസ്താനയാണ് ഷാങ്ഹായ് കോഓപ്പറേഷൻ ഓർഗനൈസേഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഉച്ചകോടിക്ക് വേദിയാകുന്നത് കസാക്കിസ്ഥാനിലെ ആസ്ഥാനയാണ് അടുത്ത ചോദ്യം അടുത്തിടെ സ്റ്റേഡിയത്തിൽ വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയ രാജ്യമാണ് ഇറാൻ അടുത്തിടെ സ്റ്റേഡിയത്തിൽ വനിതകൾക്ക് ഫുട്ബോൾ മത്സരം കാണാൻ അനുമതി നൽകിയ രാജ്യമാണ് ഇറാൻ കേരളത്തിൻ്റെ പുതിയ സേനാ മേധാവിയായി നിയമിതനായ വ്യക്തിയായിരുന്നു സഞ്ജീവ് കുമാർ പട്ജോഷി അദ്ദേഹം ഇപ്പോൾ മാറ്റപ്പെട്ടിരിക്കുകയാണ് സ്ഥാനമാറ്റം സംഭവിച്ചിരിക്കുകയാണ് അടുത്ത ചോദ്യം നാറ്റോ സെക്രട്ടറി ജനറലായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ജെൻസ് സ്റ്റോളൻ ബെർഗ് നാറ്റോ സെക്രട്ടറി ജനറലായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ജെൻസ് സ്റ്റോളൻ ബെർഗ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലവർഷത്തിൽ ആയിരം മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാലവർഷത്തിൽ ആയിരത്തിലധികം മില്ലിമീറ്ററിലധികം മഴ രേഖപ്പെടുത്തിയ കേരളത്തിലെ ആദ്യ ജില്ലയാണ് കാസർഗോഡ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് പാരീസ് ഫ്രഞ്ച് തലസ്ഥാനമാണ് പാരീസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോക പാര അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദിയാണ് പാരീസ് അടുത്ത ചോദ്യം ഇരുപത്തിനാലാമത് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ബാങ്കോക്ക് ആണ് തായ്ലൻഡിൻ്റെ തലസ്ഥാനമാണ് ബാങ്കോക്ക് ഭാഗ്യചിഹ്നം തായ് ഹനുമാനാണ് തായ് ഹനുമാനാണ് ഭാഗ്യചിഹ്നമായി നിശ്ചയിച്ചിരിക്കപ്പെട്ടിരിക്കുന്നത് അടുത്ത ചോദ്യം സംസ്ഥാനങ്ങളിലെ ജി എസ് ടി തർക്ക പരിഹാരത്തിനായുള്ള ജി എസ് ടി ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരം കൊച്ചി എന്നീ പ്രദേശങ്ങളിലാണ് സംസ്ഥാനങ്ങളിലെ ജി എസ് ടി തർക്ക പരിഹാരത്തിനായുള്ള ജി എസ് ടി ട്രിബ്യൂണലുകൾ നിലവിൽ വരുന്നത് തിരുവനന്തപുരം കൊച്ചി എന്നിവിടങ്ങളിലാണ് അടുത്ത ചോദ്യം തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയാണ് തൊഴിൽ തീരം തീരദേശ യുവാക്കളെ വൈജ്ഞാനിക മേഖലയിലെ തൊഴിൽ പരിശീലിപ്പിക്കാനായി സർക്കാർ ആരംഭിച്ച പുതിയ പദ്ധതിയുടെ പേരാണ് തൊഴിൽ തീരം അടുത്ത ചോദ്യം ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യമാണ് ദുബായ് ലോകത്ത് ഏറ്റവും വലിയ വേസ്റ്റ് ടു എനർജി പ്ലാന്റ് നിലവിൽ വരുന്ന രാജ്യമാണ് ദുബായ് അടുത്ത ചോദ്യം ദേശീയ സിക്കിൾസിൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് ദേശീയ സിക്കിൾസെൽ അനീമിയ നിർമ്മാർജ്ജന ദൗത്യം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ യജ്ഞം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് മധ്യപ്രദേശിലെ ഷാദൂൽ എന്ന സ്ഥലത്ത് വച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അന്തരിച്ച ചെക്ക് വംശജനായ പ്രശസ്ത സാഹിത്യകാരൻ്റെ പേരാണ് മിലൻ കുന്ദേര രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈയിൽ അന്തരിച്ച ചെക്ക് വംശജനായ പ്രശസ്ത സാഹിത്യകാരൻ്റെ പേരാണ് മിലൻ കുന്ദേര ഇദ്ദേഹത്തിൻ്റെ നാട് ചെക്കോസ്ലോവാക്കിയാണ് അടുത്ത ചോദ്യം കേന്ദ്ര സർക്കാർ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഇലക്ട്രോണിക് കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് കേന്ദ്ര സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷം ഇലക്ട്രോണിക്സ് കയറ്റുമതിയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനമാണ് തമിഴ്നാട് അടുത്തിടെ അന്തരിച്ച മാഹി മലയാള കലാഗ്രാമം സ്ഥാപകനും വ്യവസായിയുമായ വ്യക്തിയുടെ പേരാണ് എ പി കുഞ്ഞിക്കണ്ണൻ അടുത്തിടെ അന്തരിച്ച മാഹി മലയാള കലാഗ്രാമം സ്ഥാപകനും വ്യവസായിയുമായ വ്യക്തിയുടെ പേരാണ് എ പി കുഞ്ഞിക്കണ്ണൻ അടുത്ത ചോദ്യം പൂനെ ആസ്ഥാനമായുള്ള തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൂനെ ആസ്ഥാനമായുള്ള തിലക് സ്മാരകമന്ദിർ ട്രസ്റ്റിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലോകമാന്യ തിലക് ദേശീയ അവാർഡിന് അർഹനായ വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്ര മോഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളാണ് ഇന്ത്യ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ നടന്ന ഫൈനലിൽ ഇറാനെയാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏഷ്യൻ കബഡി ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായ ഇന്ത്യ ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ വെച്ച് നടന്ന ഫൈനലിൽ ഇറാനെയാണ് പരാജയപ്പെടുത്തിയത് സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകളുടെ പരാതികളിൽ വേഗം തീർപ്പ് കൽപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സംവിധാനമാണ് നാരി അദാലത്ത് സ്ത്രീ ശാക്തീകരണത്തിനും ഗാർഹിക പീഡനം തുടങ്ങിയ സ്ത്രീകളുടെ പരാതികളിന്മേൽ വേഗം തീർപ്പ് കൽപ്പിക്കുന്നതും ലക്ഷ്യമിട്ടുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ നേതൃത്വത്തിൽ ഗ്രാമങ്ങളിൽ നിലവിൽ വരുന്ന സംവിധാനമാണ് നാരി അദാലത്ത് അടുത്ത ചോദ്യം സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹത്തിൻ്റെ പേരാണ് എൽ ടി ടി നയൺ സെവൺ സെവൻ നയൻ ബി എന്നത് സൗരയൂഥത്തിന് പുറത്ത് കണ്ടെത്തിയ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമാണ് എൽ ടി ടി നയൺ സെവൺ സെവൻ നയൻ ബി എന്നത് സൗരയൂഥത്തിലെ ഏറ്റവും തിളക്കമുള്ള ഗ്രഹമായ ശുക്രൻ്റേതിന് സമാനമാണ് ഈ ഗ്രഹം അടുത്ത ചോദ്യം സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസ് സൈബർ സേനയെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം സൈബർ കുറ്റകൃത്യങ്ങളെ നേരിടാൻ പോലീസ് സൈബർ സേനയെ നിയമിക്കാൻ ഒരുങ്ങുന്ന സംസ്ഥാനമാണ് കേരളം അടുത്ത ചോദ്യം ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് തലാൽ ഫഹദ് ആണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഷെയ്ഖ് തലാൽ ഫഹദ് ആണ് അടുത്ത ചോദ്യം ടാൻസാനിയയിലെ ദാറസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് ടാൻസാനിയയിലെ ദാറസലാമിലുള്ള ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരുടെ പ്രതിമയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അനാച്ഛാദനം ചെയ്തത് സ്വാമി വിവേകാനന്ദൻ്റെ പ്രതിമയാണ് അടുത്ത ചോദ്യം ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനായിരം മീറ്റർ നടത്തത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരമാണ് അഭിഷേക് പാൽ ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പതിനായിരം മീറ്റർ നടത്തത്തിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരത്തിൻ്റെ പേരാണ് അഭിഷേക് പാൽ അടുത്ത ചോദ്യം ട്വിറ്ററിന് ബദലായി ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്പിൻ്റെ പേരാണ് ത്രെഡ്സ് എന്നത് ട്വിറ്ററിന് ബദലായി ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയായ മെറ്റ പുറത്തിറക്കുന്ന പുതിയ മൊബൈൽ ആപ്പാണ് ത്രഡ്സ് അടുത്ത ചോദ്യം കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന വ്യക്തിയാണ് ആശീഷ് ജെ ദേശായി കേരള ഹൈക്കോടതിയുടെ മുപ്പത്തിയെട്ടാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനാകുന്ന വ്യക്തിയുടെ പേരാണ് ആശീഷ് ജെ ദേശായി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഉത്തരകൊറിയ പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര മിസൈലാണ് ഹസോങ് എയ്റ്റീൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ഉത്തരകൊറിയ പരീക്ഷിച്ച ഭൂഖണ്ഡാന്തര മിസൈലിൻ്റെ പേരാണ് ഹ്വാസോങ് എയ്റ്റീൻ എന്നത് അടുത്തിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനും ആർട്ട് ഡയറക്ടറുമായ വ്യക്തിയുടെ പേരാണ് ആർട്ടിസ്റ്റ് നമ്പൂതിരി ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ് ഈയിടെ അന്തരിച്ച പ്രമുഖ ശില്പിയും ചിത്രകാരനും ആർട്ട് ഡയറക്ടറുമായ വ്യക്തിയും അടുത്ത ചോദ്യം കാനഡ ഓപ്പൺ സൂപ്പർ സീരീസ് ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് ആര് കാനഡ ഓപ്പൺ സൂപ്പർ സീരീസ് ഫൈവ് ഹൺഡ്രഡ് ബാഡ്മിൻ്റൺ കിരീടം നേടിയത് സെൻ ആണ് ഇന്ത്യയുടെ ലക്ഷ്യ സെൻ അടുത്ത ചോദ്യം ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിക്കുന്നത് എന്നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്ന് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ജൂലൈ പതിനാലിന് ആയിരുന്നു അടുത്ത ചോദ്യം ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന ഈ പറയുന്ന ശ്രീഹർക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്ന് വിക്ഷേപിച്ച ചന്ദ്രയാൻ വിക്ഷേപണ വാഹനം എൽ വി എം ത്രീയും ഐ എസ് ആറിയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ ജൂലൈ പതിനാലിനാണ് ചന്ദ്രയാൻ ത്രീ വിക്ഷേപിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് വിക്ഷേപണ വാഹനത്തിൻ്റെ പേരാണ് എൽ വി എം ത്രീ ഐ എസ് ആറിയുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമാണ് എൽ വി എം ത്രീ എന്നത് അടുത്തിടെ അന്തരീക്ഷ ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരാണ് കാലപ്പകർച്ചകൾ അടുത്തിടെ അന്തരിച്ച ദേവകി നിലയങ്ങോടിൻ്റെ ആത്മകഥയുടെ പേരാണ് കാല അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് ഇന്ത്യയിലെ ആദ്യ വേദിക് പാർക്ക് നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് പാർക്കിൻ്റെ പേര് വേദ് വൻ എന്നാണ് വേദ് വൻ അടുത്ത ചോദ്യം അടുത്തിടെ അന്തരിച്ച നിർമ്മാതാവും വ്യവസായ പ്രമുഖനുമായ വ്യക്തിയുടെ പേരാണ് കെ രവീന്ദ്രനാഥൻ നായർ അഥവാ അച്ചാണി രവി അടുത്തിടെ അന്തരിച്ച നിർമ്മാതാവും വ്യവസായ പ്രമുഖനുമായ വ്യക്തിയുടെ പേരാണ് കെ രവീന്ദ്രനാഥൻ നായർ അഥവാ അച്ചാണി രവി അടുത്ത ചോദ്യം കേരളത്തിന് നാൽപ്പത്തി എട്ടാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ വി വേണു കേരളത്തിൻ്റെ നാല്പത്തിയെട്ടാമത് ചീഫ് സെക്രട്ടറിയായി നിയമിതനായ വ്യക്തിയുടെ പേരാണ് ഡോക്ടർ വി വേണു അടുത്ത ചോദ്യം പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് ബാലസഭാംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സജ്ജം പദ്ധതി പ്രകൃതി ദുരന്തങ്ങളെ നേരിടുന്നതിനെക്കുറിച്ച് ബാലസഭാംഗങ്ങൾക്ക് അവബോധം നൽകുന്നതിനായി കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് സജ്ജം പദ്ധതി അടുത്ത ചോദ്യം പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരാണ് യുക്ലിഡ് പ്രപഞ്ചത്തിലെ ഇരുണ്ട ഊർജത്തെയും ശ്യാമദ്രവ്യത്തെയും കുറിച്ച് പഠിക്കാനായി പുറപ്പെട്ട യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ബഹിരാകാശ ദൂരദർശിനിയുടെ പേരാണ് യുക്ലിഡ് എന്നത് അടുത്ത ചോദ്യം ദീർഘദൂര യാത്രക്കാർക്ക് വേണ്ടി ഇന്ത്യൻ റെയിൽവേ ആരംഭിക്കുന്ന നോൺ എ സി ട്രെയിൻ സർവീസിൻ്റെ പേരാണ് വന്ദേ സാധാരൺ ഒരു കോച്ചിന് അറുപത്തിയഞ്ച് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് അടുത്ത ചോദ്യം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച തെലുങ്ക് സാഹിത്യകാരൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച തെലുങ്ക് സാഹിത്യകാരൻ്റെ പേരാണ് പ്രൊഫസർ ബദവോലു രാമബ്രഹ്മം കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഭാഷാ സമ്മാൻ പുരസ്കാരം ലഭിച്ച തെലുങ്ക് സാഹിത്യകാരനാണ് പ്രൊഫസർ ബദവോലു രാമ ബ്രഹ്മം എന്നത് അടുത്തിടെ അന്തരിച്ച നോബൽ സമ്മാന ജേതാവായ ജോൺ ബി ഗുഡിനഫിൻ്റെ ആത്മകഥയുടെ പേരാണ് വിഗ്നസ് ടു ഗ്രെയ്സ് എന്നത് അടുത്തിടെ അന്തരിച്ച നോബൽ സമ്മാന ജേതാവായ ജോൺ ബി ഗുഡിനഫിൻ്റെ ആത്മകഥയുടെ പേരാണ് വിറ്റ്നസ് ടു ഗ്രെയ്സ് എന്നത് അടുത്ത ചോദ്യം ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ഐക് എൺ ഓഫ് ദ സീസ് എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പലിൻ്റെ പേരാണ് ഐക് എൺ ഓഫ് ദ സീസ് എന്നത് അടുത്ത ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളുടെ ഭാഗമായി വിശിഷ്ട അംഗത്വം ലഭിച്ചവരാണ് എം എം ബഷീറും എൻ പ്രഭാകരനും കേരള സാഹിത്യ അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പുരസ്കാരങ്ങളുടെ ഭാഗമായി വിശിഷ്ട അംഗത്വം ലഭിച്ചവരാണ് എം എം ബഷീർ എൻ പ്രഭാകരൻ എന്നിവർ അടുത്ത ചോദ്യം കവയിത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാലയാണ് കേരള സർവകലാശാല കവയിത്രി സുഗതകുമാരിയുടെ പേരിൽ സുഗതകുമാരി സ്മൃതിവനം ഒരുക്കിയ സർവകലാശാലയുടെ പേരാണ് കേരള സർവകലാശാല കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് ഏത് പദ്ധതി പ്രകാരമാണ് ഭാരത് ന്യൂ കാർ അസസ്മെൻറ്റ് പ്രോഗ്രാം അഥവാ ഭാരത് എൻ ക്യാമ്പ് പ്രകാരമാണ് കാറുകൾക്ക് സ്റ്റാർ റേറ്റിംഗ് നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് അടുത്ത ചോദ്യം പ്രസിദ്ധ സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് രാഗ സരോവരം അത് കുളത്തുപുഴയിലാണ് ഉള്ളത് പ്രസിദ്ധ സംഗീതജ്ഞൻ രവീന്ദ്രൻ മാസ്റ്ററുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് രാഗ സരോവരം ഇത് കുളത്തുപുഴയിലാണ് ഉള്ളത് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡ്രോൺ പോലീസ് യൂണിറ്റ് ആരംഭിച്ചത് ചെന്നൈയിലാണ് അടുത്ത ചോദ്യം ലുസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ്റെ പേരാണ് നീരജ് ചോപ്ര ലുസൈൻ ഡയമണ്ട് ലീഗിൽ ജാവലിൻ ത്രോയിൽ ഒന്നാം സ്ഥാനം നേടിയ ഇന്ത്യക്കാരൻ്റെ പേരാണ് നീരജ് ചോപ്ര സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യമാണ് ന്യൂസിലൻഡ് സൂപ്പർ മാർക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന കനം കുറഞ്ഞ പ്ലാസ്റ്റിക് ബാഗുകൾ നിരോധിക്കുന്ന ആദ്യ രാജ്യമാണ് ന്യൂസിലൻഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ലാലിയൻ സുവാല ചാങ്തേയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ലാലിയൻ സുവാല ചാങ്തേയും മികച്ച വനിതാ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനീഷ കല്യാണുമാണ് മികച്ച വനിതാ താരം മനീഷ കല്യാൺ പുരുഷ വിഭാഗത്തിലെ എമർജിംഗ് താരമായിട്ട് ആകാശ് മിശ്ര തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് പുരുഷ വിഭാഗത്തിലെ എമർജിംഗ് താരമായിട്ട് ആകാശ് മിശ്രയും വനിതാ വിഭാഗത്തിലെ എമർജിംഗ് താരമായിട്ട് ഷിൽജി ഷാജിയും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് വനിതാ വിഭാഗത്തിലെ എമർജിംഗ് താരം ഷിൽജി ഷാജിയാണ് മികച്ച പുരുഷ പരിശീലകനായിട്ട് ക്ലിഫോർഡ് മിറാൻഡയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഒഡീഷ ഐ എഫ് പരിശീലകനായ ക്ലിഫോർഡ് മിറാൻഡയാണ് മികച്ച വനിതാ പലിശീലകയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പി വി പ്രിയ ആണ് കണ്ണൂരിലെ ഫുട്ബോൾ പരിശീലകയായ പി വി പ്രിയ ആണ് മികച്ച വനിതാ പരിശീലകയായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ സീനിയർ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതാ താരമാണ് മിന്നു മണി വയനാട് സ്വദേശിയാണ് മിന്നു മണി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ പതിനേഴ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അണ്ടർ പതിനേഴ് ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ജപ്പാനാണ് ഫൈനലിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തിയാണ് ജപ്പാൻ കിരീടം സ്വന്തമാക്കിയത് പാസീസ് അക്കാദമി നൽകുന്ന ഈ വാർത്താ ബുള്ളറ്റിൻ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്